ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായുള്ള പ്രത്യേക ഓൺലൈൻ ക്ലാസിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി. 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്കായി ഗോത്രഭാഷയിലാണ് പാഠഭാഗങ്ങൾ. കുട്ടികളെ മാതൃഭാഷയിലൂടെ പഠനമുറികളിലേക്ക് കൂടുതൽ അടുപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി മഴവിൽ പൂവ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിക്കുണ്ട്. അതെ, കേട്ട് പരിചയിച്ച പൂച്ചക്കുട്ടികളുടെ കഥ തന്നെ. ചെറിയ വ്യത്യാസം മാത്രം, ഭാഷ വേറെയാണ്. മഴവില്ലിലെ വിവിധ നിറങ്ങൾ പോലെ മുടുക, കുറുമ്പ, ഇരുള തുടങ്ങിയ ഗോത്രഭാഷകളിലാണ് മഴവിൽ പൂവ് തയ്യാറാക്കിയിരിക്കുന്നത്. ക്ലാസ് മുറികൾ ഓൺലൈനിലേക്ക് മാറിയപ്പോൾ ഗോത്രവിഭാഗത്തിലെ കുഞ്ഞുങ്ങളെ പഠനത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കലാണ് ലക്ഷ്യം. റെക്കോർഡ് ചെയ്ത പാഠഭാഗങ്ങൾ ഊരുകളിലെ സാമൂഹ്യ പഠന മുറികളിൽ പ്രദർശിപ്പിക്കും. ഗോത്രഭാഷയിൽ പ്രാവീണ്യമുള്ള അധ്യാപകരുടെ സഹായത്തോടെയാണ് മൊഴിമാറ്റം. പദാനുപദ തർജ്ജമയ്ക്ക് മുതിർന്ന അധ്യാപകരുടെ പാനൽ. അവരുടെ ഭാഷാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ടീമായിട്ടുള്ള പ്രവർത്തനം ചെയ്തതുകൊണ്ടാണ് നമുക്കിത് വളരെ നല്ല രീതിയിൽ ചെയ്യുവാൻ കഴിഞ്ഞത്. സമഗ്ര ശിക്ഷ കേരളയുടെ കീഴിൽ അഗളി BRC കോർഡിനേറ്റർ CP വിജയനാണ് മഴവിൽ പൂവിൻ്റെ ശില്പി. തനത് പദ്ധതിക്ക് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അഭിനന്ദനം. ഇത്തരമൊരു ശ്രമത്തിൻ്റെ ഫലമായി കുട്ടികൾക്ക് കുറെ കൂടി ആസ്വാദ്യകരമായ രീതിയിൽ അവരുടെ പാഠഭാഗങ്ങൾ അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ മെച്ചം. മഴവില്ലഴകുള്ള തനത് ഭാഷയിലൂടെയുള്ള പാഠഭാഗങ്ങൾ പകർത്തി എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ് അട്ടപ്പാടിക്ക് പുറത്തുള്ള ആദിവാസി മേഖലകൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.